ഭീകരവാദ കേസിൽ എന്നെ പിടികൂടിയ പോപ്പുലർ ഫ്രണ്ട് നേതാവിന്റെ ഇടുക്കി മാങ്കുളത്തെ റിസോർട്ടിന് പഞ്ചായത്തിന്റെ വഴിവിട്ട സഹായം. മതിയായ രേഖകളില്ലാതെ റിസോർട്ടിന് പ്രവർത്തനത്തിന് അനുമതി നൽകി. വിവാദമായതോടെ ലൈസൻസ് റദ്ദാക്കി പഞ്ചായത്ത് തടിയൂരി. പഞ്ചായത്ത് ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല അന്വേഷണവും ആരംഭിച്ചു കഴിഞ്ഞു. നിരോധിത ഭീകര സംഘടനാ നേതാവും എൻഐഎ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കഴിയുന്ന പോപ്പുലർ ഫ്രണ്ട് ഭീകരനുമായ അഷറഫിന്റെ ഉടമസ്ഥതയിലുള്ള മാങ്കുളം വിരിയപാറയിലെ റിസോർട്ടിന് ഒരാഴ്ച മുമ്പാണ് പഞ്ചായത്ത് ലൈസൻസ് പുതുക്കി നൽകിയത്. ഇതിന് പിന്നാലെ റിസോർട്ടിന് ലൈസൻസ് പുതുക്കി നൽകിയെന്ന് രഹസ്യവിവരം പോലീസിന് ലഭിച്ചു. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അടക്കമുള്ളവയുണ്ടെങ്കിലേ ലൈസൻസ് പുതുക്കി നൽകാനാകൂ. ഇതേതുമില്ലാതെയായിരുന്നു പഞ്ചായത്തിന്റെ നടപടി. ഇതേ തുടർന്ന് ഇടുക്കി SP അന്വേഷണത്തിന് ഉത്തരവിട്ടു. അന്വേഷണ സാധ്യത അറിഞ്ഞതോടെ മാങ്കുളം പഞ്ചായത്ത് റിസോർട്ടിന്റെ ലൈസൻസ് റദ്ദാക്കി. തുടർന്നാണ് പഞ്ചായത്ത് സെക്രട്ടറി, സെക്ഷൻ ക്ലാർക്ക്, മറ്റു ഉദ്യോഗസ്ഥർ എന്നിവരെ മൂന്നാർ DYSP ചോദ്യം ചെയ്തത്. നിരോധിത ഭീകര സംഘടനാ നേതാവിന്റേതാണ് റിസോർട്ട് എന്ന് അറിയില്ലായിരുന്നുവെന്നും സംഭവത്തിൽ വീഴ്ച പറ്റിയെന്നും ഉദ്യോഗസ്ഥർ തുറന്ന് സമ്മതിക്കുന്നു. ഇവർക്കെതിരെ വകുപ്പുതല നടപടിക്ക് ശുപാർശ ചെയ്യാനാണ് സാധ്യത. സംഭവത്തിൽ മറ്റേതെങ്കിലും ഇടപെടലുണ്ടായിട്ടുണ്ടോയെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ച ശേഷം ഭീകര സംഘടനാ നേതാക്കളുടെ സ്വത്തുക്കൾ കണ്ടുകിട്ടിയിരുന്നു. ഇത്തരത്തിൽ കണ്ടുകിട്ടിയ സ്വത്തിൽ ഈ റിസോർട്ട് ഉൾപ്പെട്ടിട്ടുണ്ടോയെന്നും അന്വേഷിക്കുന്നുണ്ട്. അതേസമയം സംഭവത്തിൽ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് വകുപ്പുതല അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ ED ഉൾപ്പെടെയുള്ള വിവിധ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പലതവണ ഈ റിസോർട്ടിൽ പരിശോധന നടത്തിയിരുന്നു. കള്ളപ്പണ ഇടപാടുകൾ നടക്കുന്നുണ്ടോ എന്ന സംശയത്തെ തുടർന്നായിരുന്നു പരിശോധന. നിലവിൽ പഞ്ചായത്തിലെ ഉന്നതരുടെ ഇടപെടൽ മൂലമാണ് റിസോർട്ടിന് ലൈസൻസ് പുതുക്കി നൽകിയതെന്നാണ് ഉയരുന്ന ആരോപണം. ജനം, ഇടുക്കി.